ഇസ്രായേലിൽ നിന്ന് ഒരുപാട് ഇന്ത്യക്കാർ ഇസ്രായേലിൽ പല ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ഈ തീർത്ഥാടനത്തിന് പോയവരൊക്കെ ഉണ്ട്. കൂടുതൽ ആളുകൾ ജോലി തേടി ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പോകാറുണ്ട്. അപ്പോൾ അവിടെ കുടുങ്ങിയ ആളുകളെ ഒഴിപ്പിക്കാനുള്ള പ്രത്യേക രക്ഷാദൗത്യം, ഇന്ത്യയുടെ പ്രത്യേക രക്ഷാദൗത്യം ഓപ്പറേഷൻ അജയ്, അത് ഇന്നു മുതൽ ആരംഭിക്കും. ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ഇന്ന് ടെൽ അബീബിൽ നിന്ന് യാത്ര തിരിക്കും. ആവശ്യമാണെങ്കിൽ നാവികസേനാ കപ്പലുകളും രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകും. അർജുൻ പീതാംബരൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്, ക്ഷമിക്കണം, ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. അർജുനിലേക്ക്, അർജുൻ, ഗുഡ് മോർണിംഗ്. അർജുൻ, അപ്പോൾ എന്താണ് ഈ ഓപ്പറേഷൻ അജയ്, അതെങ്ങനെയാണ്, എത്ര വിമാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്, എങ്ങനെയാണ് അവിടെ നിന്ന് മടങ്ങിപ്പോരേണ്ട ആളുകളുടെ ഒരു കൃത്യമായ കണക്ക് ഇതിനോടകം ഇന്ത്യൻ എംബസിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, എങ്ങനെയാണത്? അഞ്ജിത, ഇന്ത്യയുടെ രക്ഷാദൗത്യം ഓപ്പറേഷൻ വിജയ് അത് ആരംഭിക്കുകയാണ്. ഇന്ന് ആദ്യത്തെ വിമാനം ഇസ്രായേലിൽ നിന്നും ടെലവീവിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുമെന്നുള്ളതാണ് സൂചന. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു നിർബന്ധിത ഒഴിപ്പിക്കലല്ല. അവിടെ നിന്ന്, ഇസ്രായേലിൽ നിന്ന് മടങ്ങി വരാൻ താല്പര്യമുള്ള ഇന്ത്യക്കാരെ മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ വിദേശ സർക്കാരിന്റെ, ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 18,000 ഇന്ത്യക്കാരാണ് ഇസ്രായേലിലുള്ളത്. അതിൽ തന്നെ ഒരു 1,000-2,000 ഇടയിൽ ഉള്ളത് വിദ്യാർത്ഥികളാണ്. ഇവർക്കെല്ലാം തന്നെ നേരത്തെ ഈ ഇന്ത്യയിലേക്ക് മടങ്ങി എത്താൻ ആഗ്രഹിക്കുന്നവർ എംബസിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളടക്കം ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമാണ് ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് ഒരുങ്ങുന്നത്. അതിലെ ആദ്യ ബാച്ച് ആളുകളെ വഹിച്ചു കൊണ്ടുള്ള പ്രത്യേക വിമാനം, ചാർട്ടേഡ് വിമാനമാണ്. ഈ ദൗത്യത്തിനായിട്ട് എയർഫോഴ്സിന്റെയോ മറ്റ് എയർ ഇന്ത്യയോ വിമാനങ്ങളല്ല, പ്രത്യേക ചാർട്ടേഡ് വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് ടെലവീവിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഡൽഹിയെ ലക്ഷ്യമാക്കി പുറപ്പെടുമെന്നുള്ളതാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ സമയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. അതിന് സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോഴുള്ള വിലയിരുത്തൽ. നിലവിൽ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് തയ്യാറായിട്ട് ഉള്ളവർ, അത് ഏകദേശം 6,000 പേരുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. പ്രത്യേകിച്ചും ഒരു നിർബന്ധിത ഒഴിപ്പിക്കലിന്റെ കാര്യമില്ല. നിലവിലുള്ളൊരു യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിന്, ഇസ്രായേൽ അതിർത്തിക്ക് പുറത്ത്, പ്രത്യേകിച്ചും ഗാസ മുനമ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേൽ വലിയ രീതിയിൽ നടത്തുന്ന ഒരു ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതിനോടകം തന്നെ ഇമെയിലുകൾ അയച്ചിട്ടുണ്ട്. ഈ ആദ്യ ബാച്ചിലുള്ള ആളുകൾക്ക് ഇന്നലെ രാത്രി തന്നെ ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസി നോട്ടിഫിക്കേഷൻ, ഇമെയിൽ നോട്ടിഫിക്കേഷൻ അയച്ച് വിമാനത്തിന്റെ സമയവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഇന്ന് ആദ്യ വിമാനത്തിൽ പുറപ്പെടും. അതിനു പുറമെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് ഇന്ത്യക്കാർക്കും വേണ്ട നോട്ടിഫിക്കേഷനും ഈ എല്ലാം തന്നെ ഇമെയിൽ വഴി അറിയിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയായിരിക്കും ഈ രക്ഷാദൗത്യം, ഏത് സമയങ്ങളിലും ഏത് ദിവസങ്ങളിലായിരിക്കും ഇവർക്കുള്ള പ്രത്യേക വിമാനങ്ങൾ തയ്യാറായിരിക്കുക, അതിന് എവിടെ വരണം, ഏത് എയർപോർട്ടിൽ വരണം എന്നുള്ള കാര്യങ്ങളടക്കം ഡൽഹിയിൽ വരെ സർക്കാർ എത്തിക്കുമെന്നുള്ള കാര്യമാണ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഈ നിലവിലുള്ള പലസ്തീൻ ഇസ്രായേൽ യുദ്ധം അത് അതിരുവിട്ട് പോവുകയാണെങ്കിൽ, ഇരു രാജ്യങ്ങൾക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇന്ത്യ ഒരു നിർബന്ധിത ഒഴിപ്പിക്കലിലേക്ക്, ഈ 18,000 പേരെയും ഇസ്രായേലിൽ നിന്നും മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർബന്ധിത ഒഴിപ്പിക്കലിലേക്ക് പോകേണ്ടി വരിക. അത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ കരയുദ്ധത്തിന് വരെ തയ്യാറെടുക്കുന്നു. ഗാസയിൽ, ഗാസ മുനമ്പിലും ഗാസ അതിർത്തികളിലെല്ലാം തന്നെ ഇതിനോടകം തന്നെ നിരവധി സൈനികരെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തി കേന്ദ്രീകരിച്ച്, അതിർത്തിക്ക് പുറത്തിൽ ഉള്ള ഒരു യുദ്ധമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരിച്ച് മടങ്ങി വരാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇനി കൈവിട്ട് പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും സർക്കാർ ഒരു നിർബന്ധിത ഒഴിപ്പിക്കലിലേക്ക് കടക്കുക. അഞ്ചത്,